മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വീണ്ടും സംഘർഷം. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പിന്നീട് റോഡ് ഉപരോധിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത്. യുവമോർച്ച സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അവരെ അറസ്റ്റ്. അതിനിടെയാണ് സംഘർഷമുണ്ടായത്. എ വി ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജയശങ്കർ, ഈ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരുന്നോ വീണ്ടും സംഘർഷമുണ്ടായത്? വിജയ്, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ച ഘട്ടത്തിലാണ് ചെറിയ സംഘർഷമുണ്ടായത്. അതിനുശേഷം പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയൊരു ഏറ്റുമുട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. അതിനുശേഷം നിലവിൽ ഇപ്പോൾ പ്രവർത്തകർ അയ്യപ്പഭക്തി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാമി അയ്യപ്പ എന്നുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഇപ്പോൾ നിലവിൽ അവരുടെ മുദ്രാവാക്യമായി അത് വിളിച്ചുകൊണ്ട് പ്രവർത്തകർ പിരിഞ്ഞു പോകാനുള്ള ഒരു ശ്രമത്തിലാണ് നിലവിലുള്ളത്. നിലവിൽ ഇവിടെ സംഘർഷ സാധ്യത ഒഴിവായിട്ടുണ്ട്. കുറച്ച് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനെ വിട്ടപ്പോൾ തന്നെ അവരുടെ സംഘർഷം ഏറെക്കുറെ അവസാനിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് മാറ്റിയിരുന്നു. പിന്നീട് എം ജി റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഇപ്പോൾ പ്രതിഷേധം ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. പ്രവർത്തകർ മടങ്ങിപ്പോവുകയാണ്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവിടെ മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ തിരികെ പോയിട്ടുണ്ട്. സംഘർഷ സാഹചര്യം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഇല്ല. ശബരിമല വിഷയത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടു എന്നാരോപിച്ചായിരുന്നു യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്. ഏതാണ്ട് 50 വരുന്ന പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പോലീസ് അവരെ അവിടെ നിന്ന് മടക്കി അയച്ചു. 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ആ ഘട്ടത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചത്. സംസ്ഥാന പ്രസിഡന്റിനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചതോടെ വീണ്ടും സംഘർഷമുണ്ടായി. ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കിയിട്ടുണ്ട്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണും. ഈ വിഷയത്തിൽ എന്താണ് പ്രതികരണം എന്ന് കേൾക്കാം. അയ്യപ്പ വിശ്വാസികൾ മണിക്കൂറുകൾ 24 മണിക്കൂറിനപ്പുറവും ക്യൂ നിന്നിട്ടുള്ള ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ഒരിച്ച് വെള്ളം കൊടുക്കാൻ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. പിഞ്ചു കുട്ടികൾ ഈ ക്യൂവിലടയിൽപ്പെട്ട് ഒരിച്ച് ശ്വാസത്തിന് വേണ്ടി പെടുകയാണ്. ഇവിടെ കോയമ്പോ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന 10 വയസ്സുകാരി പെൺകുട്ടി മാളികപ്പുറം കുഴഞ്ഞു വീണ് മരിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. നിരവധി ഭക്തജനങ്ങളാണ് ക്യൂവിൽ. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റാണ് മാധ്യമങ്ങളെ കാണുന്നത്.